ബാക്ക് ടു ടിഡ്ബിറ്റ് ഡെലിക്കസീസ്. അപ്പോൾ ഇന്ന് ഞാൻ വെറും ഒരു മൂന്ന് ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നോ പുഡിങ്ങും കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ പുഡിങ്ങിൽ നമ്മൾ ജെലാറ്റിനും മുട്ടയോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുമല്ലോ, ഇതിൽ അതൊന്നുമില്ല കേട്ടോ. ജെലാറ്റിനും ഇല്ല, മുട്ടയും ഇല്ല. പിന്നെ നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ടൊരു നല്ലൊരു ഡെസേർട്ട് തയ്യാറാക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പോൾ കോൺഫ്ലോറാണ്. അപ്പോൾ കോൺഫ്ലോർ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾക്ക് വെച്ചിട്ട് ഞാൻ ഈ റെസിപ്പി എൻ്റെ അളവൊക്കെ മോഡിഫൈ ചെയ്തതാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുകയാണെങ്കിൽ 350 ml പാലേ വേണ്ടു കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു പാക്കറ്റ് പാൽ, അതായത് 500 ml പാലോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കാം. അങ്ങനെ അതിനനുസരിച്ച് മാറ്റം. പിന്നെ ആദ്യം നമ്മൾ പാലും കോൺഫ്ലോറും കട്ട് ചെയ്യുന്നില്ലാണ്ട് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം പിന്നെയാണ്, അതാണ് ഞാൻ പ്രത്യേകം കാണിച്ചത്, ഗ്യാസിലോട്ട് പിന്നെ നമ്മൾ വെക്കുന്നത്. ഒരു പ്രാവശ്യം ഗ്ലാസ്സിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം അടിയിൽ പിടിക്കും, കോൺഫ്ലോർ ഉള്ളതാണല്ലോ. ഒന്ന് ചൂടായി വരുമ്പോഴാണ് പിന്നെ നമ്മുടെ മൂന്നാമത്തെ ചേരുവ, നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ഇട്ടിട്ടില്ല, 1/2 കപ്പിലൊരു 2 ടീസ്പൂൺ കുറവാണ്. എത്രയാണെന്നുള്ളത് ഞാൻ സ്ക്രീനിലും എഴുതിയിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണും പിന്നെ ഒരു 2 ടീസ്പൂണും അങ്ങനെയാണ് ഇട്ടത്. 3 ടേബിൾ സ്പൂൺ ഇട്ടാൽ തന്നെ മധുരം ഉണ്ടാകും, കുറച്ചധികം മധുരം വേണമെന്നുള്ളവർ മാത്രം ഇത്രയും ഇട്ടാൽ മതി. പിന്നെ പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അവർ തിക്കായി കിട്ടുന്നവരെ കണ്ടിന്യൂസ്ലി ഒരു സർക്കുലർ മോഷൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് കട്ടയായിട്ട് പോകും. അപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. അപ്പോൾ അത്രയും ഒരു പാല് തിളക്കാനെടുക്കുന്നൊരു സമയമേ വേണ്ടുള്ളൂ, ആ സമയത്തിനുള്ളിലായി കിട്ടും. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് വാനില എസൻസിൻ്റെ ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ആ സമയം കൊണ്ട് നിങ്ങൾ ഏത് ട്രേയിലോ ബൗളിലോ, ഇപ്പോൾ ഞാനിപ്പോഴും ബൗളിലാണ് ഇരുന്നത്, അപ്പോൾ സെറ്റിംഗ് ട്രേ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വെക്കണം കേട്ടോ. ഗ്രീസ് ചെയ്യാൻ പറയുമ്പം നിങ്ങൾ നെയ്യോ ബട്ടറോ വെച്ചിട്ട് ഗ്രീസ് ചെയ്താൽ മതി. പിന്നീടത് ഈസി ആയിട്ട് പുഡിങ് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ എയർ ബബിൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒന്ന് 2-3 പ്രാവശ്യം കേക്കിൻ്റെ കൂട്ടൊക്കെ ചെയ്യുന്ന മാതിരി 2-3 പ്രാവശ്യം ഒന്ന് തട്ടിക്കൊടുക്കണം. അതിനുശേഷം ഞാനിപ്പോൾ ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുന്നത്. ഫ്രിഡ്ജിൽ വെക്കണം എന്നില്ല, പുറത്ത് വെച്ചാലും സെറ്റാവും. പക്ഷേ പുഡിങ്ങൊക്കെ എപ്പോഴും നമുക്ക് തണുത്തിട്ട് കഴിക്കാനല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 3 ചേരുവകളും കൊണ്ട് ഉണ്ടാക്കിയ ഒരു അടിപൊളി സാധനം റെഡിയാണ്. ഇത് ഇങ്ങനെ എടുത്താൽ തണുപ്പോടുകൂടി കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇനി ചെയ്യുന്ന സ്റ്റെപ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടി ചെയ്യുന്നതാണ്, അതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ചോക്ലേറ്റ് വെച്ചിട്ടോ കാരമൽ വെച്ചിട്ടോ ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ ആ ഒരു സ്നോവിൻ്റെ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് തന്നെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ചിട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് കേട്ടോ. ഇതും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മൾ ബേക്കറീസിലൊക്കെ ലഡുവിനും അങ്ങനെയൊക്കെ പുറത്ത് ഇങ്ങനെ ഇതാക്കിയിട്ട് കവർ ചെയ്തിട്ട് കാണുന്നില്ലേ, അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കാണുമ്പോൾ ഒരു തേങ്ങാപ്പീര പോലെ ഉണ്ടാവും. പക്ഷേ അങ്ങനെയല്ല, ചെറിയിട്ടിട്ട് തേങ്ങന അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തിട്ട് തന്നെ നല്ലോണം ഡ്രൈ ആക്കി എടുക്കുന്നതാണ്. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നീട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി ഇതിനകത്തോട്ട് ഇനി അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലോങ് വീഡിയോ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിങ്ങനെ ഒന്ന് വെച്ച് എല്ലാ സൈഡും കവർ ചെയ്ത് കൊടുക്കട്ടെ. കൈകൊണ്ട് തന്നെ നല്ലോണം വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു സ്നോ, ഒരു മഞ്ഞുകട്ടയ്ക്ക് ഇരിക്കുന്ന മാതിരി തന്നെ ഉണ്ടാവും. പിന്നെ ഇതാ കട്ട് ചെയ്തിട്ടും കൂടി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എത്ര ഡെലിക്കേറ്റ് ആണെന്ന്. അപ്പോൾ അതേപോലെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ജെല്ലിയൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റും ആ ഒരു കൺസിസ്റ്റൻസിയും ഒക്കെയാണ്. നല്ലൊരു ഡെസേർട്ടാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം, അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അറിയിക്കണം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.